كان يلعب فيه الزمان. استيبان كان بيأسه ريتوندو ودييغو سيميوني. دي ماريا جول جول دي ماريا جول. Looking for his teammate. രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം വിജയികളുടെ പോഡിയത്തിലേക്ക് നോക്കിയപ്പോൾ കോപ്പ കിരീടവും ഉയർത്തി നിൽക്കുന്ന ചിലിയെ കണ്ടു. മികച്ച ഗോളിക്കുള്ള അവാർഡുമായി ബ്രാവോയെ കണ്ടു. മികച്ച യുവതാരമായി മുറില്ലോയെ കണ്ടു. ടോപ് സ്കോറർ പുരസ്കാരം വർഗാസിന്റെ കയ്യിലും കണ്ടു. എന്നാൽ ടൂർണമെന്റിലെ മികച്ച താരത്തെ ആരും എങ്ങും കണ്ടില്ല. ഇന്റർനെറ്റിലും വാർത്താ ചാനലിലും ഒന്നും അതിനെപ്പറ്റി വാർത്തകൾ കണ്ടില്ല. 2011 സുവാരസ് നേടിയ പുരസ്കാരം ഇത്തവണ ആരാണ് നേടിയത്? അല്പം വൈകിയാണ് അറിഞ്ഞത്. മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ലയണൽ ആന്ദ്രോസ് മെസ്സി ആ പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന് വിമർശകരെ, ഇവിടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ലയണൽ മെസ്സിയുടെ ദേശസ്നേഹത്തെപ്പറ്റി വായിൽ വന്നത് വിളിച്ചു പറഞ്ഞ് മെസ്സിയെ വിമർശിച്ച എല്ലാ ഫേസ്ബുക്ക് ട്വിറ്റർ ഫുട്ബോൾ നിരൂപകരും ഒരു നിമിഷത്തേക്കെങ്കിലും തങ്ങളെ ഓർത്ത് ലജ്ജിച്ചിരിക്കണം. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മെസ്സിയെന്നും രണ്ടാം സ്ഥാനമേ കൽപ്പിച്ചിട്ടുള്ളൂ. ലോകകപ്പിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയപ്പോൾ തലകുനിച്ചു നിൽക്കുന്ന അയാളുടെ മുഖം ഇന്നും മനസ്സിലുണ്ട്. ലോകകപ്പിൽ പരാജയപ്പെട്ടപ്പോഴും കോപ്പയിൽ പരാജയപ്പെട്ടപ്പോഴും അയാൾ ആരെയും പഴിച്ചില്ല. സഹതാരങ്ങളെയോ കോച്ചിനെയോ കുറ്റപ്പെടുത്താതെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുക്കുകയാണ് അയാൾ ചെയ്തത്. അന്ന് ആ മത്സരത്തിന് ശേഷം സഹകളിക്കാർ കടുത്ത തണുപ്പിനെ പ്രതിരോധിക്കാൻ ടീം ജാക്കറ്റ് തേടുമ്പോൾ ഏകനായി മൈതാനത്തിന്റെ മധ്യയിരിക്കുകയായിരുന്നു അയാൾ. ഒരുപക്ഷെ അയാൾ ആ തണുപ്പിനെ അറിഞ്ഞു കാണില്ല. തോൽവിയുടെ ദുഃഖത്താൽ മരവിച്ചിരിക്കണം അയാളുടെ മനസ്സ്. ഹൃദയഭേദകം ആയിരുന്നു ആ കാഴ്ച. ഇതേ സമയം അയാളുടെ കുടുംബം ചിലിയൻ ആരാധകരാൽ ആക്രമിക്കപ്പെട്ടത് ആ മനുഷ്യൻ ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. അതും ആഘോഷിച്ചു 5-inch സ്ക്രീനിൽ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ നിരൂപകർ. അർജന്റീന തോറ്റു അല്ലെങ്കിൽ ചിലി ജയിച്ചു എന്നതിലും വാർത്ത മെസ്സിക്ക് കിരീടം നേടാനായില്ല, മെസ്സി പരാജയപ്പെട്ടു എന്നതാണ്. കഴിഞ്ഞ ദിവസം ഹേമമാലിനിയിൽ സഞ്ചരിച്ച കാർ അപകടത്തിൽ നടിക്ക് പരിക്ക് എന്ന തലക്കെട്ടോടെ വന്ന ഒരു വാർത്ത ഓർത്തുപോകുന്നു. ഒരു കുഞ്ഞ് ആ അപകടത്തിൽ മരിച്ചത് അവർക്ക് വാർത്തയല്ല. അതേ മനോഭാവമാണ് അവർക്ക് മെസ്സിയുടെ കാര്യത്തിലും. സച്ചിൻ തെണ്ടുൽക്കറാണ് മറ്റൊരു ഇര. സച്ചിൻ 100 അടിച്ചാൽ ഇന്ത്യ പരാജയപ്പെടും പോലും. ടീം അംഗങ്ങൾ 2 അക്കം കടന്നു കാണില്ല. സച്ചിൻ 100 അടിച്ചതാണ് തോൽവിക്ക് കാരണമെന്നായിരുന്നു അവരുടെ വാദം. സച്ചിൻ എപ്പോൾ വിരമിക്കണം, സച്ചിൻ എങ്ങനെ കളിക്കണം എന്ന് പറയാൻ കുറേ പേർ അന്നുമുണ്ടായിരുന്നു. സച്ചിൻ്റെ കരിയറിൻ്റെ അവസാന കാലത്താണ് സോഷ്യൽ മീഡിയ സജീവമായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ നേരത്തെ വിരമിപ്പിക്കുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. ഇന്ത്യൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയും മുൻ നായകൻ ഗാംഗുലിയും ഇവരുടെ ഇരകളാണ്. ഈ പരാജയം കൊണ്ട് ലയണൽ മെസ്സി തളർന്നു പോകില്ല. അയാളുടെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അയാൾക്ക് നടന്നേ പറ്റൂ. സച്ചിൻ തെണ്ടുൽക്കർ സ്വീകരിച്ച അതേ പാതയാണ് ലയണൽ മെസ്സിയും സ്വീകരിക്കേണ്ടത്. എൻജോയ് ദ ഗെയിം ആൻഡ് ചേസ് യുവർ ഡ്രീംസ്. നെവർ ഫൈൻഡ് ഷോർട്ട് കട്ട്സ്. ഡ്രീംസ് കം ട്രൂ. ഒരു കാര്യം ഉറപ്പാണ്, ലയണൽ മെസ്സിയെ പരിഹസിക്കുന്നവർക്ക് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയില്ല. അല്ലെങ്കിൽ അവർ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരല്ല.